വേദാത്മികയുടെ ഒന്നാമത്തെ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള കേക്ക് കട്ടിങ്ങാണ് നടക്കാൻ പോകുന്നത്. ഒരു കേക്ക് കട്ടിങ്ങേശം നമ്മുടെ ആദ്യത്തെ പാട്ട് നമ്മുടെ അശ്വനി രമേശിന്റെ വകയായിരിക്കും. കേരളത്തിനകത്തും പുറത്തും ഒട്ടനവധി വേദികളുടെ സദ്യയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂരാറയുടെ പ്രിയപ്പെട്ട പാട്ടുകാരിയുടെ ആദ്യത്തെ ഒരു സോങ് നമ്മൾ പ്രതീക്ഷിച്ചതായിരിക്കും. അപ്പൊ എന്തായാലും കേക്ക് കട്ടിങ്ങിന് വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി കേക്ക് കട്ടിങ് നടക്കാൻ പോവുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള വീട്ടുകാരായാലും നല്ല ക്ഷണിതാക്കളായാലും കലാകാരന്മാരായാലും എല്ലാവരെയും നമ്മുടെ ഈ വീട്ടങ്കണത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി കേക്ക് കട്ടിങ് നടക്കാൻ പോകണം. അപ്പൊ നല്ല കൈ കൊടുക്കുക എല്ലാവരും, എല്ലാവരും കുട്ടിയുടെ വായിലേക്ക് മധുരം വെച്ചു കൊടുക്കാവുന്നതായിരുന്നു.
ഒഴിഞ്ഞു പോകരുത്. അത്രയും വേണ്ടപ്പെട്ട കുടുംബക്കാരൊക്കെ എല്ലാവരും ഈ വേദിയിൽ നല്ല രീതിയിൽ സന്തോഷത്തോടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദാന്തികയുടെ ഒന്നാമത്തെ പെരുന്നാൾ ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെയും കുടുംബത്തിന്റെയും ക്ഷണം സ്വീകരിച്ച് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരുടെയും ഗിഫ്റ്റ് കൈകളിലാണ്. അതുകൊണ്ട് തന്നെ കേക്ക് കട്ടിങ്ങിന് ശേഷം ഗിഫ്റ്റ് കൊടുക്കാനുള്ള അവസരമാണ്, ഫോട്ടോ എടുക്കാനുള്ള അവസരമാണ്. കുടുംബക്കാരും കൂട്ടുകാരും അയൽക്കാരും ഒക്കെ ചേർന്നുള്ള ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കലും നടക്കേണ്ട സമയമാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രവേട പ്ലീസ് ഒന്ന് സ്റ്റേജിലേക്ക് ഏരിയ പ്രവേട പ്ലീസ്. ഒരു കയ്യിലെടുത്ത എല്ലാവരും ഒരു കയ്യിലെടുത്ത നമ്മുടെ ശിവരാജിന്റെ വേദാദ്രിക്ക് മധുരം കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവരിലെത്തിയിട്ടുള്ള നമ്മുടെ അതുപോലെ തന്നെ കുടുംബത്തിന് പ്രത്യേകം സ്നേഹം അറിയിച്ചുകൊണ്ട് നമ്മളെ കേക്ക് കട്ടിങ് ചടങ്ങും ഗിഫ്റ്റ് കൊടുക്കുന്നു. തൽക്കാലം നിർത്തിവെക്കുകയാണ്. എല്ലാവരും കേക്ക് കൊടുത്തല്ലേ, അതുപോലെ ഗിഫ്റ്റ് കൊടുത്തല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു താൽക്കാലികമായുള്ള ചടങ്ങ് നമ്മൾ നിർത്തുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസരമാണ്. ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഇവിടെ സുഹൃത്തുക്കളെയും പ്രത്യേകം ഈ ഒരു വേദി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശ്രീരാജിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചതില്ല മൊത്തം
ദീപും സുഹൃത്തുക്കളും ഈ പേജിൽ ഒരുക്കിയിട്ടുള്ള സദ്യ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ കേക്ക് കട്ടിങ് അവസാനിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരെയും നമ്മുടെ സ്ഥല പരിമിതിക്ക് അനുസരിച്ച് എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി വേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ബാബുട്ടിയാണ്. ബാബുട്ടി ഇല്ലാതെ എന്ത് ശ്രീരാജ് എന്നാണ്. ബാബുട്ടി ഇല്ലാതെ എന്ത് ശ്രീരാജ്, അടിച്ചു വരെ ബാബുട്ടിക്ക് വേണ്ടി ഒരു കൈയിലൊടുത്ത ഫീൽഡിലെ ഏറ്റവും വലിയ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ബാബുട്ടി ഏട്ടനും അതുപോലെ തന്നെ ബാബുട്ടി അതുപോലെ തന്നെ ദിനേശ് ഏട്ടനും കണ്ടേട്ടെ മൂന്നുപേരെയും നമ്മുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സമയം വളരെ പരിമിതമാണ്. അപ്പോ എന്തായാലും എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മുടെ വേദാത്മികക്ക് കേക്ക് കൊടുക്കാനുള്ള അവസരം കണ്ണാട്ടൻ വളരെ ഉഷാറോടെ വരികയാണ്. ഒരു കൈയടി ഒരു കൈയടി എടുത്ത് എല്ലാവരും കൊറോണ കാലമാണ്, മാസ്ക് ഇട്ടിട്ടുള്ള വരവാണ്. പ്രിയപ്പെട്ട ഒരു കൈയിലെടുത്ത് ഉഷാറോടെ എല്ലാവരും അപ്പൊ നമ്മുടെ കണ്ണേട്ടനും നീ വരാനുള്ളത് ദിനേശ് എന്നാണ്. ദിനേശ് ഏട്ടാ വന്നാൽ മാത്രമേ നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യൂ പ്ലീസ്. എന്തായാലും വരണം. ഓക്കെ ഓക്കെ. അപ്പൊ ദിനേശ് ഏട്ടനും കൂടെ ഗിഫ്റ്റ് കൊടുത്ത സോറി ഗിഫ്റ്റ് അല്ല, ദിനേശ് ഏട്ടൻ വന്ന സ്റ്റേജിൽ കയറിയാൽ മാത്രമേ നമ്മള് ഫുഡിന്റെ ടീമിനെ പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി കേക്ക് തൽക്കാലം കട്ടിങ് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു ആഘോഷ ചടങ്ങില് ഫുഡും അതുപോലെ തന്നെ ചെറിയൊരു ഗാനമേള ആസ്വദിച്ചുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു അവസരമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരെയും ഒരു സ്ഥല പരിമിതിക്ക് അനുസരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പ്രത്യേക ക്ഷണിക്കുകയാണ്. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ എടുത്ത് നമ്മുടെ കേക്ക് കടിക്കാനുള്ള ആദ്യത്തെ പാട്ട് നമ്മുടെ അശ്വതിയുടെ പാട്ട് തന്നെയായിരിക്കണം. സന്തോഷകരമായിട്ടുള്ള സമയമാണ്. അശ്വതി എന്താ പാട്ട്? നിർബന്ധമാണ്, പ്ലീസ് ഒരു പാട്ട് പാടില്ല? ഒരു പാട്ട് എടുക്കാൻ എല്ലാവർക്കും എല്ലാവരുടെയും പേര് പ്രത്യേക സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ വേദിയിലെ താൽക്കാലികമായിട്ട് കേക്ക് കട്ടിങ് അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് സ്ഥല പരിമിതി അനുസരിച്ചുള്ള കേക്ക് കട്ടിങ് സ്ഥല പരിമിതിക്ക് അനുസരിച്ചുള്ള നമ്മുടെ ഫുഡ് കൊടുക്കലും അതുപോലെ തന്നെ ഗാനമേളയാണ് ഫുഡ് കൊടുക്കാൻ.
എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമ്മുടെ വിനീഷിനെ നമ്മുടെ മൈക്ക് കൈമാറുകയാണ്. രണ്ട് വാക്ക് നമ്മുടെ വേദാന്തയെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടി വളരെ ഹൃദയപൂർവ്വം നമ്മുടെ വിനീഷിനെ മൈക്ക് കൈമാറുകയാണ്. ഞാനൊക്കെ ഈ വേദിയിൽ വരാനുള്ള അല്ലെങ്കിൽ സംഗീത ലോകത്ത് എത്താനുള്ള കാരണം എന്ന് പറയുന്ന ഒരു കലാകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീരാം.
അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളെ പോലുള്ള ഒത്തിരി കലാകാരന്മാരെ കൈപിടിച്ചു നിർത്തിയിട്ട് മാത്രമാണ് സംഗീത ലോകത്ത് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ യാരും നിൽക്കാനുള്ള കാരണം. ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കരോക്കെ ഗാനമേള എന്ന മനോഹരമായ സംഗീത ലോകം, അതിലേക്കാളും മുന്നേ ശ്രീരാജിന് മനോഹരമായ ഒരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വലിയൊരു ഡാൻസറായിരുന്നു ശ്രീരാജ്. ആ ഡാൻസ് ഗ്രൂപ്പിലെ അംഗമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അശ്വതി രമേഷ്. ഇന്ന് കാണുന്ന പിന്നണി ഗായിക അശ്വതി രമേഷ്. അശ്വതിയെ കുറിച്ച് പറയുമ്പോൾ ഈ നാട്ടിലെ പ്രിയപ്പെട്ട പാട്ടുകാരെ അതിലേക്ക് മലയാള ചലച്ചിത്ര ലോകത്തെ കോൺടി സ്റ്റോറേജ് എന്ന മനോഹരമായ ചിത്രത്തിൽ ശ്രീരാജിന്റെ കൂടെ ആദ്യത്തെ സമയം എന്ന് പറയുന്ന ഡാൻസ് ശ്രീരാജാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈകളി കൊടുക്കും. കുറച്ച് ലേറ്റായി പോയി എനിക്ക് ഡ്യൂട്ടി വഴി സംബന്ധിച്ച് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കറക്റ്റ് 6 മണിക്ക് എത്തണമെന്നുണ്ടായിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീരാജിന് സോറി പറയുകയാണ്. അപ്പോ ശ്രീരാജിന്റെ മോന്റെ ഈ മനോഹരമായ മോളെ ആലാപന ശൈലി കൊണ്ട് പ്രേക്ഷക ലക്ഷങ്ങൾ നെച്ചോടേറ്റിയ പ്രിയപ്പെട്ട പാട്ടുകാരനാണ് യൂത്ത് ഐക്കൺ സിംഗർ മിസ്റ്റർ ശ്രീരാജ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തിൽ ഇൻവൈറ്റ് ചെയ്യുന്നു. വളരെ മനോഹരമായ പാട്ടിലേക്ക് പ്ലീസ് വെൽക്കം. അപ്പൊ എന്തായാലും എല്ലാവരും ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വേദിയിൽ നമ്മുടെ പ്രിയ ഗായകനെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. ഒരാള് ഫോണ് കളഞ്ഞിട്ടുണ്ട്, ഓപ്പോ ആണ്. അപ്പൊ ഉടമസ്ഥൻ, അപ്പൊ നമുക്ക് അടിപൊളി പാട്ടുകൾ മാത്രം മതി കേട്ടോ. അടിപൊളി പാട്ടല്ലേ പൊളിക്കാം. താങ്ക് യു. ഹലോ ഹലോ, എല്ലാവരെയും നമസ്കാരം. എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും എല്ലാവർക്കും നമസ്കാരം. ഒരു പാട്ട് പാടുകയാണ് രാവിലെ മുതൽ ഒരുപാട് ടയേർഡാണ് സഹകരിക്കുക. അപ്പൊ ഡാൻസ് കളിക്കില്ല എല്ലാവരും. ഓക്കെ, നല്ലൊരു കൈ. ശ്രീരാജിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതോടെ നമ്മുടെ ഓക്കെ അടിപൊളി ഒരു കൈയിനോട് ശ്രീരാജിന്റെ ഒരുപാട് വേദികളിലെ പെർഫോമൻസ് വീടിന്റെ മുറ്റത്തിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സന്തോഷ വേളയിൽ ഒരു അടിപൊളി ഡാൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഓക്കെ ഓക്കെ. അമ്മ അമ്മ അമ്മ.
ഇല്ല.
പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, രാജിന്റെ പാട്ട് നമുക്ക് ഇനിയും കേൾക്കാം. വേദിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി ഇൻവൈറ്റ് ചെയ്യുന്ന അശ്വതിയെ ഞങ്ങളെയൊക്കെ വേദിയിൽ നിന്ന് വേദിയിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട പാട്ടുകാരാണ് ഫൈസൽ കുട്ടോ. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി രണ്ടു പേര് പറയപ്പെട്ട സോങ്. ശരിക്കും ഈ വേദി വേദി പഴയ ഓർമ്മകൾ തന്നെയാണ്. പ്രവീൺ അഡ്രക്ക ഇവിടെ വന്ന ഞാൻ ശരിക്കും ഒരു മിനിറ്റ് നോക്കി പോയി. പ്രവീൺ അഡ്രക്ക ഞാൻ ആദ്യമായിട്ട് ഫീൽഡിൽ വരുമ്പോ പാടിയത് ആ പാട്ടാണ് സ്റ്റേജിലൊക്കെ രണ്ടുപേരെയാണ്. കൊറേ ആളെ കാലോർത്ത് നിൽക്കുന്നുണ്ട് അവിടെ. വിനീഷ് ചേട്ടനൊക്കെ ആണെങ്കിൽ സ്റ്റേജിലൊക്കെ കയറ്റിയത് വേണ്ട. ഈ പുഴയും കുളിർക്കാറ്റും മാഞ്ചോടും ഇടവേ എത്തി വച്ചോ കുത്തുവിള
നിനക്ക് ചന്ദ്രം നമുക്ക് ദൈവമടിയാതെ കുമ്പിട്ട് കുമ്പിട്ട് കുമ്മിയടി ഇത്
ഒരു പാട്ട് പാടാൻ വേണ്ടി അദ്ദേഹം സിംഗർ കൂടിയാണ് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന രണ്ടുപേർക്ക് ദ്വാരക അറക അറക നമുക്ക് കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാണ്. എന്നാലും നമ്മൾ ഇനി പാട്ടിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഗായകനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ള എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് മനോഹരമായ പ്രവർത്തനം കുറച്ചും കൂടി കണക്ട് ചെയ്യും. നമ്മളിനി വളരെ സ്നേഹത്തോടുകൂടി ഇൻവൈറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട പാട്ടുകാരൻ, അദ്ദേഹം സംഗീത ലോകത്തേക്ക് കടന്നെത്തിയത് ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിട്ടാണെങ്കിലും അദ്ദേഹം ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിന് നിരവധി വേദികളിൽ തന്റേതായ ശബ്ദമാധുരം സ്വരമാധുരം കൊണ്ടും സംഗീതത്തിന്റെ പാലാഴി കടന്നെത്തിയ പ്രിയപ്പെട്ട പാട്ടുകാരൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സ്നേഹവും എളിമയും തൊട്ടു തുളുമ്പുന്ന പ്രിയപ്പെട്ട കലാകാരനാണ് യുവതായിക സബി ദ്വാരക. പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ്. സബിയെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. സബിയെ കുറിച്ച് പറയുമ്പോ വളരെ സ്നേഹവും എളിമയും ഒപ്പം തന്നെ ഏതൊരു വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ കാണുന്ന പ്രേക്ഷകർക്ക് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കലാകാരൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് അദ്ദേഹത്തിന്റെ പേരാണ് സബി ദ്വാരക. വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് സ്റ്റേജ്. സബി പാടിയിട്ടേ ഇനി അടുത്ത പാട്ട് വേറെ ഒരാൾ പാടുന്നുള്ളൂ. അതുകൊണ്ട് സബിയെ വളരെ സ്നേഹത്തോടെ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ വെയിറ്റ് ചെയ്യാണ് സബിയെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. Thank you.
ഇങ്ങനെ ഉറങ്ങിപ്പോയി, കുഴപ്പമില്ല. ഇപ്പൊ ഈ ഒരു പാട്ട് നമ്മള് അപ്പൊ എല്ലാ ഭാവുകളും വരികയാണ്. ഇത് ഞാൻ വാങ്ങി തന്നു.
നിരവധി വേദികളിൽ സുപരിചിതനായ എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ചാനലിലൊക്കെ ശ്രദ്ധേയനായ താരമാണ്. ഇന്ന് കേരളത്തിൽ നിന്ന് മികച്ച രീതിയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ കണക്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജിജു കൃഷ്ണ ഒരു നല്ലൊരു കൈയുടെ കൊടുക്കണം. ലാലേട്ടന്റെ കൂടെ ഒരുപാട് ഫിലിമിൽ പങ്കെടുത്തില്ലെങ്കിലും ഷൂട്ടിംഗിൽ എത്തിയിട്ടുള്ള ചേട്ടന്റെ പേരെന്തായിരുന്നു? ഒരു ഗ്ലാസ് വെള്ളം ഇവന് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതാണ്. കാരണം വെച്ചാല് ഇവന് ഓക്കെ. അപ്പൊ ജിജു കൃഷ്ണ ലാലേട്ടനെ ഒരു ശബ്ദം ഞങ്ങൾക്ക് വേണം കേട്ടോ. എന്നിട്ട് പാട്ടിലേക്ക് ആണ്. താങ്ക് യു പ്രതീക്ഷേട്ട, ഒരുപാട് സ്നേഹം. നിങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വേദികൾ പങ്കിട്ടു, അത് പറയാനില്ല. എന്തായാലും ഞാനിവിടെ എത്തിയത് ശ്രീരാജിന്റെ മകളുടെ ബർത്ത്ഡേ പ്രമാണിച്ചാണ്. വേദാത്മിക മകൾക്ക് 1000 ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. ഞാനും സന്തോഷം ഒരുമിച്ചാണ് വന്നത്, ഒന്നും പറയില്ല. ചേട്ടാ വെള്ളം കിട്ടില്ലേ? ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ പറയുന്നു ഞാനതല്ല, ഇത് വേറെയാളാ, ഇത് വെറുതെ ഗ്രീശട്ടാ, ഇത് വെറുതെ. ഓക്കെ, താങ്ക് യു. ലാലേട്ടൻ സെറ്റിന് അടുക്കാറില്ല, എന്തായാലും എന്തോ ഇഷ്ടമാണ് ആൾക്കാർക്ക് എന്നെ. നീ പോലെ ദിനേശ
ശംഭോ മഹാദേവ, ഒരുപാട് സ്നേഹം. താങ്ക് യു ചിജു. നാരായണന്റെ ഒപ്പം തന്നെ നമ്മുടെ ഓണത്തിന് മാവേലി, മാവേലി ആയിട്ട് എനിക്ക് തോന്നുന്നു മലബാറിലെ ഒരു കലാകാരൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ജിജു കൃഷ്ണ. കേട്ടോ, അദ്ദേഹത്തിന് നല്ലൊരു ഗൈഡ് കൊടുത്ത്. ഇനി വേദിയിൽ പ്രിയ ഗായകൻ മിസ് ബെനീഷ് മെരിക്കത്തൂർ മികച്ച പാട്ടുകാരനാണ്. അദ്ദേഹത്തിന് ഒരു നല്ലൊരു കൈയുടെ കൊടുത്തു. താങ്ക് യു. ും രാഗമെന്ന താളമെന്ന അറിഞ്ചാം പഠിച്ച് ഏഴു കട്ട എട്ട് കട്ട തെരിഞ്ചാതി മുത്തിൽ മേലേ മുത്തുമാറ വണ്ണ പൂവാണിളയാട് ചിന്നത്തം വീനസപ്പാട്. Thank you so much.